ഹലോ സ്റ്റുഡൻസ്, 10-ാം ക്ലാസ്സുകാരുടെ ബയോളജി എന്ന സബ്ജക്റ്റിലെ ക്രിസ്മസ് എക്സാം 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആൻസർ കീയും പറയുന്നുണ്ട്. അതായത് സെക്കൻഡ് ടെർമിനൽ എക്സാം 2022 10-ാം ക്ലാസ്സുകാരുടെ ബയോളജി സബ്ജക്റ്റാണ്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ച് തരാം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത്, നിങ്ങളുടെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ കാണിക്കുന്നത് മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊരു പകർത്തി എഴുത്ത് പോലെ കാണാതെ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായി തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു എക്സാം പേപ്പർ എഴുതാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയെഴുത്ത് പോലെ ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ, അതായത് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറും ആൻസർ കീയും സബ് ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് എഴുതേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ആൻസർ കീസൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോഷ്യൽ മാത്സിൻ്റെ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മലയാള മീഡിയം സ്റ്റുഡൻസിൻ്റെ ആൻസർക്കി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഇട്ടിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് നമ്പേഴ്സ് ഇട്ടിട്ട് തന്നെയാണ് കാണിക്കുന്നത്. 1, 2, 3, 4 എന്ന് കാണുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ സബ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സും ABC എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ എന്തായാലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. 1-ോ 2-ോ ചാപ്റ്റേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സുകളല്ലാത്ത ബാക്കി എല്ലാ ചാപ്റ്റേഴ്സുകളും നിങ്ങൾക്ക് നന്നായി തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്ത് പഠിക്കാൻ സാധിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ. അപ്പോൾ അത് നിങ്ങൾ നന്നായി തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസും ഫിയറും ഒക്കെ പോയി കിട്ടും, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും, പേടി പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി തന്നെ എഴുതാനും കഴിയും. കാരണം ഇതിൽ പറയുന്ന ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് തന്നെയാണ് നമുക്ക് ആനുവൽ എക്സാമിനും ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി 2 ചാപ്റ്റേഴ്സും കൂടി നോക്കിയാൽ മതിയാവും. 2-ോ 1-ോ ചാപ്റ്റേഴ്സൊക്കെ നോക്കിയാൽ മതിയാവും. അതിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മോഡലാണ് വരിക എന്നുള്ളതൊക്കെ നോക്കിയാൽ മതിയാവും. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും നിങ്ങൾ കളയരുത്. ആനുവൽ എക്സാമിന് നിങ്ങൾ സ്റ്റഡി ലീവൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നതിലൂടെ തന്നെ മാത്രമേ നിങ്ങൾക്ക് A+ എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളയരുത്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളുടെ, അതായത് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ആനുവൽ എക്സാമിനും ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും കളയരുത്. നിങ്ങളുടെ ആ ഒരു ആൻസർ കീ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പിൻ ചെയ്ത് വെക്കുക. എങ്കിലത് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോവില്ല. ആനുവൽ എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഒക്കെ കയ്യിലുള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എത്തരത്തിലാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എത്രയൊക്കെ മാർക്കിനാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ആൻസർ കീസൊക്കെ കറക്റ്റ് ടൈമായിട്ട് എത്തുള്ളൂ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എത്തുന്നതാണ്.
പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ നോക്കാം. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും നന്നായി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. പിന്നെ നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ അധികവും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എഴുതുന്നത് പോലെയല്ല ടൈപ്പ് ചെയ്യുന്നത്, ചെറിയ മിസ്റ്റേക്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ ശ്രദ്ധിച്ച് തന്നെ എഴുതുക. പിന്നെ എക്സാമിന് എഴുതുമ്പോഴും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ ഓരോ പേരുകളൊക്കെ വരുമ്പോൾ അതിൽ സ്പെല്ലിംഗ്സ് ഒക്കെ നല്ല ടഫായിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒട്ടുമിക്ക സ്റ്റുഡൻസിനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടും ഒന്നോ രണ്ടോ മാർക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കളയരുത്, നിങ്ങൾ നന്നായി തന്നെ എഴുതണം. അപ്പോൾ ഇതൊരു പകർത്തി എഴുത്ത് പോലെ കാണാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് A+ എന്നൊരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻസിൻ്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഇവിടെ പറയുന്നത് നമ്പേഴ്സ് ഇട്ടിട്ട് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നന്നായി തന്നെ എഴുതണം. അപ്പോൾ നിങ്ങൾ പേരുകളൊക്കെ പഠിക്കുമ്പോൾ നന്നായി തന്നെ ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് സ്പെല്ലിംഗ് കൂടി നിങ്ങൾ പഠിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻസർ കീസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വരച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ നന്നായി തന്നെ ഒന്നോ രണ്ടോ പേജിൽ നിങ്ങൾ നന്നായി തന്നെ വരച്ച് പഠിക്കണം നിങ്ങൾ എക്സാമിന്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ ചാപ്റ്റർ അല്ലാതെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇത്. എല്ലാവർക്കും A+ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ആൻസേഴ്സ് നിങ്ങളുടെ കറക്റ്റ് ആയില്ല, മിസ്സായി പോയി, അല്ലെങ്കിൽ കറക്റ്റ് എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ആനുവൽ എക്സാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ളത് നിങ്ങളിപ്പോൾ തന്നെ ലക്ഷ്യം വയ്ക്കുക. എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. നന്നായി പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കളയാതെ എന്തായാലും ഇത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിനോട് തന്നെ പിൻ ചെയ്ത് നിങ്ങൾ വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് സ്റ്റഡി ലീവിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഉപകാരപ്പെടും. ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് A+ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തേ മതിയാകൂ. ഏതെങ്കിലും 2-3 വർഷത്തെ മുന്നത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തേ മതിയാവൂ. അപ്പോൾ താങ്ക് യു ഓൾ.